ഇന്നത്തെ സിനിമാ കോളങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയും തലക്കെട്ടുകളും ഇതൊക്കെയാണ്. റിലീസിന് മുൻപ് 100 കോടി ക്ലബിൽ ഇടം നേടി മോഹൻലാൽ പ്രിയദർശൻ ചിത്രം മരക്കാർ അറബിക്കടലിന്റെ സിംഹം. ലോകമൊട്ടാകെയുള്ള റിസർവേഷനുകളിലൂടെ മാത്രമാണ് ചിത്രം 100 കോടി കളക്ട് ചെയ്തത്. ഈ റെക്കോർഡ് സ്വന്തമാക്കുന്ന ആദ്യ ഇന്ത്യൻ ചിത്രമാണ് മരക്കാർ. റിലീസിലും മരക്കാർ റെക്കോർഡാണ്. ലോകമെമ്പാടുമുള്ള 4100 സ്ക്രീനുകളിൽ മരക്കാർ പ്രദർശിപ്പിക്കുന്നു. ദിവസേന 16,000 ഷോകൾ, 5 ഭാഷകളിലായി ചിത്രം. കേരളത്തിൽ 631 റിലീസിംഗ് സ്ക്രീനുകളാണുള്ളത്. ഇതിൽ 626 സ്ക്രീനുകളിലും ഇന്ന് മരക്കാർ റിലീസ് ചെയ്യുന്നു. കേരളത്തിൽ ഇത്രയധികം സ്ക്രീനുകളിൽ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ തുടരുന്ന വിജയ വാർത്തകൾ കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിന്റെ കുറച്ചുകാലം മുൻപുള്ള ചില ആശങ്കകളാണ്. അദ്ദേഹം പറയുന്നു, മരക്കാർ സിനിമയെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോഴും ഒടുവിൽ അത് പൂർത്തിയായപ്പോഴും തിയേറ്റർ റിലീസ് മാത്രമാണ് ആലോചിച്ചിരുന്നത്. അതിനായാണ് കാത്തിരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന ആശങ്കയാണ് മനസ്സിൽ മുഴുവനും. ഈ ആശങ്കകൾക്ക് അറുതിയാക്കിക്കൊണ്ട് മരക്കാർ തിയേറ്ററിൽ തന്നെ റിലീസാകുന്നു. ഒപ്പം തന്നിലെ ബിസിനസ്സുകാരന്റെ വിജയം ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തി ഒരു തവണ കൂടി നമുക്ക് മുന്നിൽ നിറചിരിയോടെ തെളിയിക്കുന്നു. അതെ, സർക്കാർ ജോലിക്കാരനാവാൻ അപ്പൻ മോഹിച്ച മകൻ സിനിമാ സെറ്റിലെ ഡ്രൈവറായി. അവിടെ നിന്നവൻ മലയാളത്തിലെ മഹാനടന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി വളർന്നു. ബിസിനസ് തന്ത്രങ്ങളിലൂടെ സ്വന്തം വ്യക്തിത്വവും ഇടവും നേടി. നമ്പർ 1 പ്രൊഡക്ഷൻ ഹൗസിന്റെ അമരക്കാരനായി. ആന്റണി പെരുമ്പാവൂരിന്റെ അമ്പരപ്പിക്കുന്ന ജീവിതകഥ കേൾക്കാം. പുരാണത്തിലൊരു ചൊല്ലുണ്ട്, കുരുക്ഷേത്ര യുദ്ധം പാണ്ഡവർക്ക് ജയിക്കാൻ കഴിഞ്ഞത് അർജുനന്റെ യുദ്ധപ്രാവീണ്യം കൊണ്ട് മാത്രമല്ല, സാരഥിയായി കൃഷ്ണൻ കൂടെയുള്ളതുകൊണ്ട് കൂടിയാണ്. ഈ മിത്ത് മോഹൻലാൽ എന്ന നടന്റെ ജീവിതവുമായി ചേർത്ത് വായിക്കാവുന്നതാണെന്ന് പലപ്പോഴും തോന്നാറുണ്ട്. തന്റെ സാരഥിയായി കൂടെ കൂട്ടിയ ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയെ ഒഴിച്ചു നിർത്തിയാൽ മോഹൻലാൽ എന്ന ഇതിഹാസ താരത്തിന്റെ വളർച്ചയുടെ വ്യാപ്തി അളക്കാനാവില്ല എന്നതാണ് സത്യം. നടന മികവിൽ മാത്രമാണ് ലാലേട്ടൻ മികച്ചത്. മറ്റ് സാമ്പത്തിക കാര്യങ്ങളും മറ്റും അദ്ദേഹത്തെ കൊണ്ട് പക്വമായി കൈകാര്യം ചെയ്യാനാകില്ല. എന്നാൽ ആന്റണി പെരുമ്പാവൂർ വന്നതോടുകൂടി മോഹൻലാലിന്റെ ജീവിതത്തിൽ ഒരു അച്ചടക്കമുണ്ടായി. ഇത് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ തന്നെ പറയുന്ന കാര്യമാണ്. ലാലേട്ടന്റെ ഭാര്യയെ പോലും അസൂയപ്പെടുത്തും വിധം ആന്റണി ലാലേട്ടന്റെ നിഴലായി മാറിയപ്പോൾ അത് നമുക്കും വല്ലാത്തൊരു അത്ഭുതമായി തോന്നിയിട്ടുണ്ട്. തങ്ങളുടെ ഓരോ വികാരങ്ങളും പറയാതെ പരസ്പരം അറിയാൻ കഴിയുന്ന അത്ര ആത്മബന്ധം അവർക്കിടയിലുണ്ട്. കഴിഞ്ഞ ദിവസം ആന്റണിയുടെ ജന്മദിനത്തിൽ എല്ലാ നന്മകളും നേർന്ന ലാലേട്ടൻ അന്നേ ദിവസം ആന്റണിയുടെയും ഭാര്യയുടെയും വിവാഹവാർഷികം കൂടിയാണെന്നതും മറക്കാതെ ആശംസകൾ നേർന്നിരുന്നു. അതെ, ഒരു പെരുമ്പാവൂരുകാരൻ ലാലേട്ടന്റെ നിഴലായി മാറിയ അവിശ്വസനീയമായൊരു സൗഹൃദത്തിന്റെ കഥ. ആന്റണി പെരുമ്പാവൂരിന്റെ ജീവിതകഥ കേൾക്കാം. ആയിരത്തി 1968 ഒക്ടോബർ 21 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പട്ടണത്തിൽ ജോസഫിന്റെയും ഏലമ്മയുടെയും മകനായാണ് ആന്റണിയുടെ ജനനം. മലയക്കുടി ജോസഫ് ആന്റണി എന്നതാണ് പിന്നീട് ആന്റണി പെരുമ്പാവൂർ ആകുന്നത്. പെരുമ്പാവൂരുകാരനായ ജയറാമിനേക്കാൾ ഒരുപക്ഷെ സിനിമാ മേഖല പെരുമ്പാവൂർ അറിയാൻ തുടങ്ങിയത് ആന്റണി എന്ന പേരിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് പെരുമ്പാവൂരിലെ തടിമില്ലുകളിലെ ഒരു കരാർ ജോലിക്കാരനായിരുന്നു. ബേബി, പാപ്പച്ചൻ, സെലീന എന്നിവരാണ് അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ. തികച്ചും സാധാരണമായൊരു കുടുംബം. അതിനാൽ തന്നെ തന്റെ മകനൊരു സർക്കാർ ജോലിക്കാരനായി കാണണമെന്ന് പിതാവ് അതിയായി ആഗ്രഹിച്ചിരുന്നു. പെരുമ്പാവൂരിലും കുറുപ്പമ്പടിയിലെ MGM ഹയർ സെക്കൻഡറി സ്കൂളിലുമായി വിദ്യാഭ്യാസത്തിന് ശേഷം ആന്റണി ഡ്രൈവിംഗ് മേഖലയിലേക്ക് തിരിഞ്ഞു. അങ്ങനെ 20 വയസ്സ് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം ഒരു പരിചയക്കാരൻ വഴി സിനിമാ സെറ്റിൽ താൽക്കാലിക ഡ്രൈവറായി ജോലി ചെയ്യാൻ തുടങ്ങി. എല്ലാവരെയും പോലെ ലാലേട്ടനെ ഏറെ ആരാധിച്ചിരുന്ന ആന്റണി മോഹൻലാൽ എന്ന വ്യക്തി ആദ്യമായി കാണുന്നത് ലാലേട്ടന്റെ വിവാഹത്തിന്റെ അന്നായിരുന്നു. അന്ന് സംവിധായകൻ സത്യനന്ദിക്കാടിനൊപ്പം ഡ്രൈവറായി കൂട്ടുപോയതായിരുന്നു ആന്റണി. പിന്നീട് ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ വെച്ചാണ് മോഹൻലാലിന്റെ താൽക്കാലിക ഡ്രൈവറായി കേവലം 1 മാസത്തേക്ക് ജോലി ചെയ്യാൻ ആന്റണിക്ക് അവസരം കിട്ടുന്നത്. അങ്ങനെ അവർ പരസ്പരം കണ്ടുമുട്ടി. ലാലേട്ടൻ ആദ്യമായി തന്റെ വാഹനത്തിലേക്ക് കയറിയത് ആന്റണി ഇന്നും തെളിവോടെ ഓർക്കുന്നുണ്ട്. പിന്നീട് 1 മാസക്കാലം ആന്റണി ലാലേട്ടന്റെ യാത്രകളുടെ സാരഥിയായി. അന്ന് ആ ജോലി തീർന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആന്റണി ലാലേട്ടനോട് ചോദിച്ചു, എന്നെ ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ ലാൽ സാർ ഓർക്കുമോ? പതിവ് ചിരിയോടെ മറുപടി എത്തി, അതെന്താണ് അങ്ങനെ ചോദിച്ചത്? നമ്മൾ ഇത്രയും ദിവസത്തെ പരിചയമുള്ളവരല്ലേ, തീർച്ചയായും ആന്റണി എന്റെ ഓർമ്മകളിലുണ്ടാവും. അങ്ങനെ ആ അധ്യായം അവിടെ അവസാനിച്ചു. ശേഷം 1 മാസം കഴിഞ്ഞ് ആന്റണി തന്റെ സുഹൃത്തുക്കളുമായി 3rd മുറയുടെ ഷൂട്ടിംഗ് കാണാൻ പോയി. നല്ല തിരക്കായിരുന്നു അവിടെ. ലാലേട്ടനോട് തന്നെ ഓർക്കുമോ എന്ന് ചോദിച്ചത് ചിലപ്പോൾ ആന്റണി പോലും മറന്നുപോയിരിക്കാം. പക്ഷേ ദൂരെ വലിയ ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുകയായിരുന്ന ആന്റണിയെ ലാലേട്ടൻ കൈകൊണ്ട് മാടി വിളിച്ചു. സത്യത്തിൽ ആന്റണിക്ക് അത് വിശ്വസിക്കാനായില്ല. വേറെ ആരെയോ ആണ് വിളിക്കുന്നതെന്ന് കരുതി തിരിഞ്ഞു നോക്കി. ശേഷം ആന്റണി ചോദിച്ചു, എന്നെയാണോ? അതേ എന്ന് മറുപടി.
പിന്നീട് അടുത്തേക്ക് ഓടിയെത്തിയപ്പോൾ അയാൾ ഈ ലോകം കീഴടക്കിയ സന്തോഷത്തിലായിരുന്നു. ഒരു വേദിയിൽ ആന്റണി ഈ അനുഭവം പങ്കിട്ടപ്പോൾ ലാലേട്ടൻ പറയുകയുണ്ടായി, മൂന്നാം മുറയുടെ ഷൂട്ടിങ്ങിനിടെ ആൾക്കൂട്ടത്തിൽ നിന്ന് ആന്റണിയെ വിളിപ്പിച്ചത് ഞാനല്ല, ഒരുപക്ഷേ ദൈവം എന്നെ കൊണ്ട് ആന്റണിയെ വിളിപ്പിക്കുകയായിരുന്നിരിക്കാം. തന്റെ ഭാര്യയ്ക്ക് പോലും അസൂയയുളവാക്കുന്ന ആത്മബന്ധമെന്ന് ലാലേട്ടൻ അനുസ്മരിച്ചൊരു സൗഹൃദം. ആ സ്നേഹത്തിനും വിശ്വാസത്തിനും അപ്പുറം ആന്റണിയും മറ്റൊന്നും ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നതാണ് ഇവരുടെ ബന്ധത്തിന്റെ സൗന്ദര്യവും. എന്തായാലും ഒരടിയന്തര ഘട്ടത്തിൽ താനും മോഹൻലാലും കുടുങ്ങിപ്പോയാൽ പെട്ടെന്ന് ആര് രക്ഷിക്കുമെന്ന കുഴപ്പിക്കുന്ന ചോദ്യം ഭാര്യ ശാന്തി തന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ടെന്ന് ആന്റണിയും തമാശയായി പറഞ്ഞിട്ടുണ്ട്. ലാൽ സാറിനെയാണോ തന്നെയാണോ ഇഷ്ടമെന്നത് മറ്റൊരു തരത്തിൽ ചോദിച്ചെങ്കിലും ആന്റണി അതിനുത്തരം നൽകാതെ ഒരുവിധത്തിൽ രക്ഷപ്പെടുകയാണ് ഉണ്ടായതെന്നതാണ് സത്യം. അതെന്തായാലും അന്ന് ആൾക്കൂട്ടത്തിൽ നിന്നും വിളിച്ചു വരുത്തി താൻ ഓടിച്ച വാഹനവുമായി വരാൻ പറഞ്ഞപ്പോൾ ആന്റണിയും കരുതി കാണില്ല ലാലേട്ടന്റെ നിഴലായി ജീവിതാവസാനം വരെ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ ക്ഷണിച്ചതായിരിക്കുമെന്ന്. പിന്നീട് ഷൂട്ടിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ലാലേട്ടൻ ആന്റണിയോട് ചോദിച്ചു, പോരുന്നോ എന്റെ കൂടെയെന്ന്. സിനിമയിലെ പഞ്ച് ഡയലോഗുകളുടെ തമ്പുരാൻ ജീവിതത്തിൽ ചോദിച്ച മാസ് ഡയലോഗും അതായിരിക്കണം. ആന്റണി കണ്ണും പൊട്ടി സമ്മതവും നൽകി. തുടർന്ന് ഈ ആത്മബന്ധം സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു അത്ഭുതമായി. അതേപ്പറ്റി ഒരുപാട് കഥകളും വന്നു. നിമിത്തങ്ങളിൽ വിശ്വസിക്കുന്ന ലാലേട്ടന് ആന്റണിയുടെ സാന്നിധ്യം പടം സൂപ്പർ ഹിറ്റാക്കുമെന്ന വിശ്വാസമുണ്ടായി എന്നതാണ് അതിലൊരു കഥ. അതിലെ സത്യം എന്തായാലും നരസിംഹം എന്ന ചിത്രത്തിലൂടെ ആന്റണി അഭിനയത്തിലേക്ക് അരങ്ങേറ്റം കുറിച്ചു. ചിത്രം വൻ ഹിറ്റായി. ലാലേട്ടന്റെ പല ചിത്രങ്ങളിലും ചെറിയ പ്രത്യക്ഷപ്പെടലുകൾ നടത്തിയ ആന്റണി ആ ഭാഗ്യത്തെ ഊട്ടി ഉറപ്പിച്ചു എന്നതാണ് സത്യം. പിന്നീട് ചില മുഴുനീളൻ കഥാപാത്രവുമായും ആന്റണി എത്തിത്തുടങ്ങി. ദൃശ്യം 2-ൽ ആന്റണി ചെയ്തിരിക്കുന്ന പോലീസ് വേഷം ശ്രദ്ധേയമായിരുന്നു. പടം വൻ വിജയവുമായിരുന്നു. പിന്നീട് ഇരുവരും സിനിമാ വ്യവസായത്തിലേക്ക് ഒരുമിച്ച് യാത്രകൾ ആരംഭിച്ചു. ആന്റണി വന്നതോടുകൂടി മോഹൻലാലിന്റെ ജീവിതത്തിൽ ശക്തമായൊരു സാമ്പത്തിക അച്ചടക്കമുണ്ടായി. അതേപ്പറ്റിയും ഒരുപാട് കഥകളുണ്ട്. ആന്റണി തീരുമാനിക്കും പ്രതിഫലം. ആന്റണി കഥ കേൾക്കും. പിന്നീട് ആന്റണി ഓക്കെ പറഞ്ഞാൽ മാത്രമേ മോഹൻലാൽ കഥ കേൾക്കൂ. ഏതു പരസ്യത്തിൽ അഭിനയിക്കണം, അഭിനയിക്കണ്ട എന്നതെല്ലാം ആന്റണിയാണ് തീരുമാനിക്കുന്നത്. അതുവരെ ഉണ്ടാക്കിയതിനേക്കാൾ 10 മടങ്ങ് സാമ്പത്തിക സുരക്ഷിതത്വം ലാലിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു. എന്ന് മാത്രമല്ല, ആന്റണി മോഹൻലാലിന്റെ ഡ്രൈവറായി വരുന്ന കാലം വരെ മോഹൻലാലിനെ ശരിക്കും മുടിച്ചിരുന്ന സുഹൃത്തുക്കളാണ് ഉണ്ടായിരുന്നതെന്നും മോഹൻലാൽ നിർമ്മിച്ച സൂപ്പർ ഹിറ്റായ സിനിമകൾ വിതരണത്തിനെടുത്ത ലാലിന്റെ മനസാക്ഷി എന്ന് പറഞ്ഞു നടന്നവർ 10 പൈസ അദ്ദേഹത്തിന് കൊടുത്തില്ലെന്നും മറ്റും നിരവധി കഥകൾ. എന്നാൽ കഥകൾക്കപ്പുറം ആന്റണി പെരുമ്പാവൂർ മോഹൻലാൽ ബന്ധം അത് വല്ലാത്തൊരു ആത്മബന്ധമായി തുടർന്നു. സിനിമാ വ്യവസായത്തിൽ അടയാളപ്പെടുത്തുന്ന ഒരു മുഖമായി ആന്റണി മാറി. വിജയങ്ങളേക്കാൾ പരാജയങ്ങൾ തുടർക്കഥയാകുന്ന സിനിമാ വ്യവസായത്തിൽ വിജയങ്ങൾ മാത്രം കൊയ്യുന്ന ചലച്ചിത്ര നിർമ്മാണ സംരംഭങ്ങളുടെ ഒരു ശ്രേണി തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. അതിന്റെ അമരത്വ നിലയുറപ്പിച്ചു. വ്യക്തിജീവിതത്തിലും ബിസിനസ്സിലും അദ്ദേഹം പുലർത്തുന്ന നിഷ്ഠയും തന്ത്രങ്ങളുമെല്ലാം മാനേജ്മെന്റ് വിദ്യാർത്ഥികൾക്ക് പോലും മാതൃകയാണെന്ന് ചലച്ചിത്ര പ്രവർത്തകർ ആന്റണിയെ ചൂണ്ടിക്കാണിച്ചു പറയുമ്പോൾ അത് അദ്ദേഹത്തിന്റെ മികവ് കൂടിയാണ്. ഈ ബിസിനസ് തന്ത്രവും വൈകാരികമായൊരു മാനേജ്മെന്റ് തന്ത്രവും നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് മരക്കാരന്റെ റിലീസുമായി ബന്ധപ്പെട്ടാണ്. തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ OTT റിലീസാണോ തിയേറ്റർ റിലീസാണോ എന്ന് തുടങ്ങി ആശങ്കകൾ ഒടുങ്ങാത്ത നേരം. ആമസോണുമായി ചർച്ച നടത്തിയെന്നും OTT റിലീസാണെന്നുമുള്ള ഉറപ്പിക്കലുകൾ. ശേഷം മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച. ഒടുവിൽ കൊറോണ കാലത്തും തിയേറ്ററുകളെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു മഹാസംഭവമായി മരക്കാറിന്റെ വരവ്. ഇതിനൊക്കെ ചുക്കാൻ പിടിക്കാൻ മാത്രമുള്ള ബിസിനസ് തന്ത്രം ഒരു MBA പാസ്സാവാതെ നേടിയ ഒരു പെരുമ്പാവൂർക്കാരൻ. സത്യത്തിൽ മലയാളികൾ അഭിമാനമായി കൊണ്ടു നടക്കുന്ന മോഹൻലാൽ അത്രയേറെ അഹങ്കാരമായി കൂടെ കൂട്ടിയ തന്റെ ഒരു അനിയായി. തന്റെ കൂടെപ്പിറപ്പ്, കൂടെ ഇരുന്ന് ആഹാരം കഴിക്കാനും 4 വർത്താനം പറയാനും വിശ്വസ്തനായ ഒരാൾ കൂടെ ഉണ്ടാവുക എന്നത് പുണ്യമാണെന്ന് മോഹൻലാൽ പലകുറി നിർവൃതിയോടെ പറഞ്ഞതും ആന്റണിയെക്കുറിച്ച് തന്നെയായിരിക്കണം. Silver screen.